ഹലോ ഫുഡീസ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അരിപ്പൊടി ഉപയോഗിച്ചിട്ടൊരു സ്പൈസി ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ബിരിയാണിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇടിയപ്പത്തിനൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്ന പോലെ നല്ലതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൈകൊണ്ട് പതിയെ ആവശ്യമെങ്കിൽ ഒരു അല്പം ഓയിലൊക്കെ തടവിയതിന് ശേഷം, അല്ലെങ്കിൽ കൈ നല്ല ഇളഞ്ചൂടുള്ള വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ എണ്ണ ഇത്ര നേരമായിട്ട് എണ്ണ ഇട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടുണ്ട്. ഇത് ആ ചൂടോടുകൂടി തന്നെ എണ്ണ ഇട്ടിട്ട് നന്നായി കുഴക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിന് ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ടൊരു ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ ഞാനത് ഇത്ര ചെറിയ ബോളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് കൈ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്, കേട്ടോ. ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇത് കൈ വിരൽ വെച്ചിട്ട് നമുക്ക് പെട്ടെന്നാക്കി എടുക്കാവുന്നതേ ഉള്ളൂ, വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ എന്നിട്ട് ഇഡ്ഡലി തട്ടിലേക്കാണ് നേരിട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇഡ്ഡലി തട്ടിലേക്ക് ഇതുപോലെ ആവി വന്നതിന് ശേഷം വെച്ച് കൊടുത്തിട്ട് ഒരു 10 to 15 മിനിറ്റ് വരെ നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്, നന്നായി വെന്ത് വന്നിട്ടുണ്ടെല്ലാം. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം, വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റി. ഇനി നമുക്കിതിലേക്ക് ഒരു 2 medium size സവാളകൾ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആദ്യം തന്നെ. സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാനിവിടെ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സിയിൽ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5 or 6 വെളുത്തുള്ളിയും ഒരു 2 പച്ചമുളകും അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് അളവുകൾ കൂട്ടിയെടുക്കുക. അതിൽ റോസ് മെല്ലൊക്കെ പോയതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് വഴന്ന് വന്നാൽ നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടും നമുക്ക്. തക്കാളി ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്ത് വെച്ചാൽ മതി, പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഒരുപാട് പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. പ്രധാനമായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി നിർബന്ധമായിട്ട് വേണം. ഞാൻ സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പോൾ ഇതിലും അതുപോലെ തന്നെയാണ്. പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാനായിട്ട് ഒരല്പം ചിക്കൻ മസാലയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ നന്നായിട്ട് എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് തൈര് കൂടി ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് നമുക്ക് കഴിക്കാനായിട്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന, നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന അരിമാവിൻ്റെ ആ ചെറിയ ഈ ഒരു ചെറിയ അടകൾ പോലുള്ളത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്ലെയിമൊക്കെ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്തിട്ട് ഒരു 5 or 10 മിനിറ്റ് മൂടി വെക്കുകയാണെങ്കിൽ എല്ലാത്തിലും നന്നായിട്ട് മസാല നമുക്ക് പിടിച്ച് കിട്ടും. ഇതുപോലെ മിക്സ് ചെയ്യുക. പതിയെ ഇങ്ങനെ അടിയിൽ നിന്ന് എടുത്തിട്ട് മുകളിലേക്ക് ഇട്ട് മിക്സ് ചെയ്താൽ മതി. ഇളക്കി കുട്ടിയെ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ പതിയെ പതിയെ മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ രീതിയിൽ ഒരു കുറച്ച് നേരം വയ്ക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല നമുക്ക് ഡിന്നറിന് വേണമെങ്കിലും ഉണ്ടാക്കാം, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഉണ്ടാക്കി കഴിക്കാം. എന്നാലും ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നിങ്ങൾ തയ്യാറാക്കി നോക്കുക. വീട്ടിലുള്ള എല്ലാവർക്കും ചെറിയ കുട്ടി മുതൽ ഏത് പ്രായക്കാർക്കും ഇഷ്ടമാവുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. മാത്രമല്ല ഇത് നമുക്ക് പ്രത്യേകിച്ച് കാലത്ത് കറിയും അല്ലെങ്കിൽ പലഹാരം വേറെ വേറെ ഉണ്ടാക്കുന്ന സമയം പോലും വേണ്ട. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി കൊടുക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക് യു.